അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങൾ എടുത്തു പറയണേ ആ അനുഗ്രഹങ്ങളിൽ നമുക്ക് എടുത്തു പറയാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹം പുണ്യനിഭിതങ്ങളെന്ന അനുഗ്രഹമാണ് സല്ല അള്ളാഹു വലിയ അവിടുത്തെ വരവ് റഹ്മത്താൻ അവിടുന്ന് നമ്മോട് യാത്ര ചോദിച്ചു പോയതും റഹ്മത്താൻ അവിടുന്ന് പറയുമായിരുന്നു ഹയാ ചീ റുള്ളും എൻ്റെ ജീവിതം നിങ്ങൾക്ക് അനുഗ്രഹമാണ് എൻ്റെ മരണവും നിങ്ങൾക്ക് അനുഗ്രഹമാണ് ജീവിച്ചിരിക്കുമ്പോൾ അച്ഛൻ്റെ നിയമങ്ങൾ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരും അഹാദാ ഹറാം ഇത് ഞങ്ങൾക്ക് പറ്റുമോ നിബിയെ പറ്റില്ലയോ ഹലാലും ഹെറാമും പഠിപ്പിച്ചു തരാൻ ഞാൻ നിങ്ങളുടെ മുമ്പിലുണ്ടായിരിക്കുമ്പോൾ എൻ്റെ ജീവിതം നിങ്ങൾക്ക് അനുഗ്രഹമാണ് എന്നാൽ അവിടുത്തെ മരണം എങ്ങനെ അനുഗ്രഹമാകുന്നത് അവിടുത്തെ മരണം നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഉമ്മത്തിലുണ്ടായ വലിയൊരു നഷ്ടമാണ് വലിയൊരു വിപത്താണ് തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അലൈഹി അള്ളാഹുലി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മുസീബത്ത് വന്നാൽ കുറുബത്ത് നിങ്ങൾക്കൊരു പ്രയാസം വന്നാൽ ഈ ഞാൻ വഫാത്താകുന്നതിലൂടെ നിങ്ങൾക്കുണ്ടായ നഷ്ടം നിങ്ങൾ ആലോചിക്കണം അത് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെ മരണവുമായി കമ്പയർ ചെയ്യണം അപ്പം നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല അങ്ങനെ ഒരു പോയിന്റ് നമ്മുടെ വീട്ടിലൊരു മരണം നട ഓരോരുത്തർക്കും അവനവൻ്റെ ഉപ്പയോ ഉമ്മയോ വേണ്ടപ്പെട്ടവരോ മക്കളോ ഭാര്യ ഭർത്താവ് ജഷ്ടാനുജന്മാർ ഉറ്റ സുഹൃത്തുക്കൾ ഇവരൊക്കെ വിടവറയുക എന്ന് പറഞ്ഞാൽ താങ്ങാനാവാത്ത മനസ്സ് പടച്ചു പോകുന്ന അനുഭവങ്ങളാണ് ദുനിയാവരനുഭവിച്ചേ പറ്റൂ നമ്മളെല്ലാവരും ഒരേ സമയത്ത് ജനിക്കുകയും ഒരേ സമയത്ത് മരിപ്പിക്കുകയും ചെയ്യാൻ അള്ളാഹുവിന് കഴിവു കഴിയുമായിരുന്നു പക്ഷെ അള്ളാഹുൻ്റെ തീരുമാനം അതല്ല കുറേ കുട്ടികൾ കുറേ ചെറിയ കുട്ടികൾ കുറേ വലിയ കുട്ടികൾ മുതിർന്നവർ യുവാക്കൾ പ്രായമുള്ളവർ ഇടത്തരക്കാർ മധ്യവയസ്കർ ഇങ്ങനെ ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്നത് കോടാനുകോടി ആളുകൾ നിലനിൽക്കുന്നത് ഓരോന്നോ ഓരോ ലെവലിലാണ് അള്ളാഹു ഓരോരുത്തർക്കും കാണിച്ചു കൊടുക്കുകയാണ് അല്ലേ വലുതാകുന്നവർ കുട്ടിയെ കാണുമ്പോൾ ഞാനൊരു കുട്ടിയായിരുന്നു ഒരാൾ പ്രായം ഇനി ഞാൻ ആയിഷുണ്ടെങ്കിൽ ഈ മനുഷ്യനെ പോലെ ആവാൻ പോവുകയാണ് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ നമ്മുടെ ഭാവിയും ഭൂതവും കാണാൻ കഴിയുന്ന അവസ്ഥയിലാണ് അള്ളാഹു ചാലെ നമ്മെ പഠിച്ചിട്ടുള്ളത് ഇത് അല്ലാഹുവിൻ്റെ ഒരു തർത്തീബാണ് അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമാണ് മരണം അനിവാര്യതയാണ് നമ്മുടെ വീട്ടിലൊക്കെ വേണ്ടപ്പെട്ടവരെ മരിച്ചു പോകുമ്പോൾ നമ്മൾ വേദനിക്കും വേറെ ആരെങ്കിലും വീട്ടിൽ മരിച്ചെന്ന് പറഞ്ഞ ഒരു പക്ഷേ നമുക്ക് അങ്ങനെ അങ്ങ് ഞെട്ടലുണ്ടായിക്കൊണമെന്നില്ല സ്വന്തം വീട്ടിലുണ്ടാകുമ്പോഴേ നമുക്കതിൻ്റെ വേദന അറിയുള്ളൂ അങ്ങനെ ഒരു വേദന നിങ്ങൾക്ക് വരുമ്പോൾ തങ്ങൾ പറഞ്ഞു ഫല്യത് കുറുമുസീബൂ ഞാൻ കാരണം നിങ്ങൾക്കുണ്ടായ മുസീബത്ത് നിങ്ങൾ ഓർക്കണേ എന്റെ മരണം കൊണ്ട് നിങ്ങൾക്കുണ്ടായത് അള്ളാഹുവിന്റെ ഹബീബ് ലോകത്ത് വരിച്ചുപോയില്ലേ എൻ്റെ ഉമ്മ മരിച്ചു ഉപ്പ മരിച്ചു അല്ലെങ്കിൽ എൻ്റെ വല്ലിപ്പ മരിച്ചു വല്ലിമ്മ മരിച്ചു അത് വേദനയാണ് പക്ഷേ വല്യപ്പാനെക്കാളും ഉമ്മയെക്കാളും ഉപ്പയെക്കാളും ആരെ സ്നേഹിക്കണമെന്നാ പറഞ്ഞത് അള്ളാഹുൻ ജസൂവിനെ സ്നേഹിക്കണ്ടേ അപ്പോഴല്ലേ ഈമാൻ പൂർത്തിയാവുള്ളൂ നമ്മുടെ ഉപ്പ ഉമ്മയെ മക്കളെക്കാളും ഭാര്യയെക്കാളും നമ്മുടെ കച്ചവടത്തെക്കാളും വീടിനെക്കാളും വാഹനത്തെക്കാളും ആരെ സ്നേഹിക്കണം എന്നാ പറഞ്ഞത് അള്ളാഹുന്റെ റസൂലിനെ സ്നേഹിക്കണം ആ ഹബീബായ ഞങ്ങൾ ലോകത്ത് നിന്ന് മരിച്ചു മരിച്ചുപോയില്ലേ വഫാത്തായി പോയില്ലേ അപ്പൊ എൻ്റെ ഉമ്മയെക്കാളും ഞാൻ സ്നേഹിക്കുന്ന ആളല്ലേ നബി നിബുധങ്ങൾ അവിടെനിന്ന് വഫാത്തായില്ലയോ ആ ഹബീബിൻ്റെ മരണത്തോളം ആവില്ലല്ലോ എൻ്റെ ഉപ്പയുടെ ഉമ്മയുടെ മരണം എൻ്റെ മക് എന്റെ മകൻ മരിച്ചത് എന്റെ റസൂല് മരിച്ചില്ലേ സൊല്ലാഹുലി വല്ലം അതുകൊണ്ട് നിങ്ങൾ എൻ്റെ മരണവുമായി നിങ്ങൾക്ക് വരുന്ന മുസീബച്ചുകളെ നിങ്ങൾ താരതമ്യം താരതമ്യാൻ അത്രത്തോളം ഒന്നും ആയിട്ടില്ലല്ലോ എങ്കിൽ നിങ്ങളുടെ മനസ്സിന് സമാധാനമുണ്ടാകുമെന്ന് നബിയുന റസൂല പിന്നെ പറഞ്ഞു എൻ്റെ മരണം നിങ്ങൾക്ക് അനുഗ്രഹമാണ് എൻ്റെ മരണം നിങ്ങൾക്ക് അനുഗ്രഹമാണ് എങ്ങനെ മരണം അനുഗ്രഹമാകുന്നത് നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളല്ലാക്ക് കാണിച്ചു തരുന്നുണ്ട് അല്ലാഹു അല്ലാഹു മിന കുല്ലിഹ നമ്മുടെ െ വിട്ട് മാപ്പാക്കി തരട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ നിങ്ങൾ ചെയ്യുന്ന നന്മ തിന്മകൾ അല്ലാഹു എനിക്ക് കാണിച്ചു തരുന്നു എൻ്റെ മരണശേഷം എൻ്റെ ഖബറിലേക്ക് എനിക്ക് കർമ്മങ്ങൾ എത്തിച്ചു തരുന്ന മലക്കുകളുണ്ട് ഞങ്ങൾ ഉമ്മത്തികളുടെ കർമ്മങ്ങൾ എത്തിച്ചു സുഹാബിമാര് പറയും അവരുടെ മക്കളോട് മക്കള് പറയും അവരുടെ മക്കളോട് നമ്മുടെ വാപ്പാക്ക് അള്ളാഹു ഈ കർമ്മം കാണിച്ചു കൊടുക്കൂലേ പേടിക്കണ്ടേ എന്ന് സാധാരണ മൊഗ്മിനികളായ ആളുകൾക്ക് പോലും അള്ളാഹു സുഹാനു വച്ചാൽ അവരുടെ ബാക്കിയുള്ള ആളുകളുടെ വേണ്ടപ്പെട്ടവരുടെ കർമ്മങ്ങളെ കാണിച്ചു കൊടുക്കുന്ന മക്കളുടെ കർമ്മങ്ങൾ വാപ്പയെ കാണിച്ചു കൊടുക്കും അപ്പോൾ അപ്പൊ കബറൽ കിടക്കുന്നൊരു മനുഷ്യനതു കൊണ്ട് സന്തോഷം ഉണ്ടാവണം അങ്ങനത്തെ കർമ്മങ്ങളെ നമ്മളൊന്ന് ഉണ്ടാവാൻ പാടുള്ളൂ എന്നർത്ഥം ഇത് പറഞ്ഞു നിബിധങ്ങൾ പറഞ്ഞെന്ന് അറിവാണ് സൊല്ലാളെ വല്ല അവിടെ നിന്ന് എൻ്റെ ഉമ്മത്തികളായി നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ എന്നെ കാണിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന നന്മ എനിക്ക് കാണിക്കപ്പെടുമ്പോൾ അലൈ ഞാൻ എൻ്റെ ഉമ്മത്തികൾ ഒരുമിച്ചിരുന്ന് എൻ്റെ മധു പറഞ്ഞല്ലോ എൻ്റെ ഉമ്മത്തികൾ ഒരുമിച്ചിരുന്ന് എനിക്ക് സ്വരാത്ത് ചൊല്ലിയിട്ടുണ്ട് അവരെ എൽമ പഠിക്കുന്നുണ്ട് അവരെ ഖുർആാൻ പഠിക്കുന്നുണ്ട് തജ്വീത് പഠിക്കുന്നുണ്ട് അത്ഖാറുകൾ ചൊല്ലുന്നുണ്ട് നിസ്കാരം പഠിക്കുന്നുണ്ട് അവരെ നിസ്കരിക്കുന്നുണ്ട് അവർ നന്മ ചെയ്യുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഞാൻ കാണുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾ നിങ്ങളെ ഓർത്ത് ഞാൻ അള്ളാഹുവിനെ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ ഞാൻ കാണുന്നത് നന്മ അല്ല എങ്കിൽ നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളാണെങ്കിൽ ഇസ്തകഫറത്തുല്ലാഹ്ലക്കും എൻ്റെ ഖബറിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുനോട് പൊറുക്കലിനെ ചോദിക്കുന്നതിന് നബീന റസൂല സാഹു വസ്ലം ഈ ഹദീസിൻ്റെ മയനയും അതിൻ്റെ ആശയവും വളരെ സഹീഹും ശക്തവുമാണെന്ന് അലിബിങ്ങൾ പറയും അഹാദുകളായ അതിൻ്റെ രവാായത്തുകൾ ഉണ്ടെങ്കിൽ പോലും പുണ്യനബി സുല്ലാഹു അലി വസല്ലമ തങ്ങൾ നമുക്ക് വേണ്ടി ഇസ്സഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നു അവിടുത്തെ പരിശുദ്ധമായ ഖബറിലുകൾ കിടക്കുക ഉമ്മത്തികൾക്ക് മുഴുവൻ വേണ്ടി അബിബായ നബി ഞങ്ങൾക്കതിനുള്ള കഴിവല്ലാഹു കൊടുത്തിരിക്കുകയാണ് ഉമ്മത്തികളിലെ കോടാന കോടി ആളുകൾ ഹബീബിനോട് ചെല്ലുന്ന മനസ്സിൽ നിന്ന് ഹബീബിലേക്ക് ഉയരുന്ന സ്വലാച്ചിന് മറുപടി പറയാൻ ഹബീബ ലഭിതങ്ങൾക്ക് കഴിയും അലൈഹി വല്ല അള്ളാഹു ഹബീബിന് കൊടുത്ത കഴിവാണ് തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് പ്രത്യേകമായും എനിക്ക് എത്തിച്ചു തരാൻ അള്ളാഹു ഒരു പറ്റം സ്പെഷ്യലൈസ്ഡ് മലക്കുകളെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അവരുടെ ഡ്യൂട്ടി ഈ സ്വലാത്തുകൾ നബി തങ്ങൾക്ക് എത്തിക്കലാണ് ഞാൻ അറിയും ആരാണ് അവരുടെ വാപ്പ ആരാണ് അവരുടെ വല്ലിപ്പ ആരാണ് അവരുടെ നാടേതാണ് ഇതറിഞ്ഞുകൊണ്ട് ഞാനതിന് മറുപടി പറയും റസൂർ സ്വല്ലാ അങ്ങനെ ഒരു ബന്ധം നമ്മളും നിബിധങ്ങളും തമ്മിലുണ്ട് അല്ലെ നിങ്ങളെന്നും ഡെയിലി ഒരാൾക്ക് ഫോൺ ചെയ്യുന്നു ഡെയിലി ഒരാളോട് സംസാരിക്കുന്നു ഡെയിലി ഒരാളെ കാണുന്നു ആ ആളുമായുള്ള ബന്ധം പോലെ അല്ല മാസത്തിലോ കൊല്ലത്തിലോ ഒരിക്കൽ കാണുന്ന ഒരാൾ ആണോ അല്ല അതുകൊണ്ട് സ്വലാത്തു ചെല്ലുമ്പോൾ ദിനേനെ ഞാൻ എൻ്റെ ബന്ധം നിബിധങ്ങളോട് പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിൽ വേണം നമ്മളത് കേൾക്കുന്നില്ല തങ്ങളുടെ റിപ്ലൈ പക്ഷെ തങ്ങൾ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് മറുപടി തരും സാധാരണ മരിച്ചു കിടക്കുന്ന മനുഷ്യന്മാർ കിടക്കുന്ന മക്ബറയിലേക്ക് ചെന്നാൽ ഖബർസ്ഥാനിലേക്ക് ചെന്നാൽ സലാം പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് വെളിമാക്കൾ പറയാ ആ പറയുന്ന അസലാം എന്നത് അവിടെ തർവാഹുകൾക്ക് കേൾക്കാൻ കഴിയില്ല എങ്കിൽ വൃഥാ ഒരു കാര്യം ചെയ്യാൻ ശരിയാത്തൊരിക്കൽ മനുഷ്യനോട് പറയില്ല എന്നാ ഒരു കാര്യമില്ലാത്ത കാര്യം ചെയ്യാൻ പറയോ പറയില്ല അവരത് കേൾക്കുന്നുണ്ടെങ്കിൽ പുണ്യനിബിതങ്ങൾ കേൾക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടവർ ബന്ധപ്പെട്ട് തന്നെയാണ് സൊല്ലാം അത് എവിടെ നിന്ന് പറഞ്ഞാലും എത്തും നമ്മുടെ ബന്ധം ഇങ്ങനെ ഊട്ടിയുറപ്പിച്ചു കൊണ്ടിരിക്കുക ഡെയിലി തങ്ങളുടെ സലാം സലാം എന്ന നിബിതങ്ങളുടെ വാലൈക്കും സലാം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക അത് നമ്മുടെ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആമീൻ ആലമീൻ അള്ളാഹു ചെയ്യട്ടെ ആമീൻ ആലമീൻ